നിക്കുന്ന വാഴയൊക്കെ ആന കളഞ്ഞിട്ട് രണ്ടാമത് കിളുത്ത് വന്ന വാഴയായി. നമ്മള് സ്പോട്ടിലേക്ക് എത്തിയോ. ഇപ്പൊ ചീയപ്പാറ വാട്ടർഫാൾസ് പെണ്ണിലേക്കാണ്. മൂന്നാള് മുമ്പ് എല്ലാരും മെയിനായിട്ട് വന്ന് എല്ലാരും കാണുന്ന ഒരു വാട്ടർഫാൾസ് കേട്ടോ, ചീയപ്പാറ വാട്ടർഫാൾസ്. നമ്മള് ചീയപ്പാറ വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ട് കുറച്ച് പെണ്ണിലേക്ക് വരുമ്പോ തന്നെ അടുത്തൊരു വെള്ളച്ചാട്ടം. ഇത് റൈറ്റ് സൈഡിലാട്ടാ, മറ്റേത് ലെഫ്റ്റ് സൈഡ്. പടിമാലി ജംഗ്ഷനിൽ വന്നിട്ട് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ നേരിട്ട് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. നമ്മളിപ്പോ മൂന്നാറ് ടൗണോട് അടുത്ത് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഗ്രൗണ്ടില്ലേ, ഗ്രൗണ്ടിന് തെട്ട്. ഇന്ന് കുറെ നേരമല്ലേ വണ്ടി നിൽക്കണം, ഇന്ന് കയ്യും കാലൊക്കെ നിർത്താൻ കരുതി. കാന്തല്ലൂർക്കുള്ള ബസ്സാട്ടേ പോണത്, നമ്മുടെ ആന വണ്ടി. മഴ പൊടിഞ്ഞട്ടോ, എന്താ ഗ്ലാസ്സിലൊക്കെ വെള്ളം നിൽക്കണ നോക്കി. നല്ല കിടുക്കം വ്യൂ ഇപ്പൊ. നമ്മളെ പോകുന്ന വഴി കുറെ സ്ഥലങ്ങൾ ഇതുപോലെ ഇടിഞ്ഞിടക്കണ്ട, മല ഇടിഞ്ഞിടക്കണ്ടെ. അതുകൊണ്ട് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നില്ലെന്ന് തോന്നുന്നു. നമ്മള് പോകുന്ന വഴി ഇതുപോലെ കുറെ സ്ഥലങ്ങളിൽ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ, വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു മലയുടെ വെളിയിൽ. നല്ല രീതിയിൽ മഴ കേട്ടോ, അതുകൊണ്ടാണ് ഇത്രയധികം വെള്ളം. നമ്മളങ്ങനെ മറയൂർ ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്, ചെക്ക് പോസ്റ്റ്. നമ്മുടെ ആന വണ്ടിയൊക്കെ വരുന്ന വഴിക്ക് നമ്മൾ കിടിലൊരു വെള്ളച്ചാട്ടം അങ്ങ് മേളിൽ നിന്ന്. അത് കണ്ടപ്പോ നമ്മളിവിടെ ഒതുക്കി കേട്ടോ, വണ്ടി ഇവിടെ ഒതുക്കിയിട്ടുണ്ട്. താഴെ വെള്ളം പോണ നോക്കി, അല്ല നല്ല അക്ഷരം ഒഴുക്കാട്ടാ. ഇത് തന്നെ ശരി, ഇത് എങ്ങടാ ഇങ്ങ് മേളിൽ കണ്ടടാ. നമുക്ക് ഇനി മറയൂറേക്ക് ഇനി കുറച്ചും കൂടി ഉള്ളു കേട്ടോ. എത്താറായിട്ടില്ല, ഏകദേശം വെട്ടുകാടെന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് എത്തേണ്ടത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന കുറേ മരങ്ങളുണ്ടോ അതറിയോ, ചന്ദ്രം ചന്ദ്രം. മറയൂര് കോവിൽക്കടവ് പാലത്തിലാട്ടെ. ഇപ്പൊ അതെ പാലാണ് കാണുന്നത്, താഴെ കണ്ട വെള്ളം പോണോ. വെൽക്കം ടു കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത്. നേരെ ആ കാണുന്ന മറയൂര് പഞ്ചായത്ത് കാണുന്നത് താഴെ. നമ്മളെ ആ ഭാഗത്തുനിന്നാ വന്നത് അവിടുന്ന്, അവിടുന്ന് സൂം ചെയ്ത് കാണിച്ചുതരാം. ആ ഏരിയയിലാണ് നമ്മൾ വന്നത്. ഇതുവഴി ഇതുവഴി കയറി ഇങ്ങനെ ഇങ്ങനെ ഇവിടെ നിന്ന് മേളിലേക്ക് പോണം. അടിപൊളി ഷെഡിൽ നിന്നൊക്കെ പോകാനുണ്ട്, എന്താ സംഭവം അറിയാം. ഇവിടേക്ക് നമ്മൾ പോകുന്ന വഴി കുറെ സ്ഥലങ്ങളിൽ ശർക്കര ഉണ്ടാക്കുന്ന ഏരിയാണ് മറയൂർ ശർക്കര. നല്ല കിടുക്കൻ ശർക്കരയാണ്, ഭയങ്കര ഡിമാൻഡ് ഈ ശർക്കരയ്ക്ക്. അപ്പൊ നാളെ നമുക്ക് ഏതെങ്കിലും ഒരു ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലത്ത് കയറി അവരുടെ വീഡിയോ ഒക്കെ എടുക്കാം. ഈ പാലം വെട്ടുകാട് പാലമാണ് ഈ പുറയിൽ കാണുന്നത്. ഇവിടെ പുറയിൽ കാണുന്നത് പാലത്തിന് റൈറ്റ്, പാലത്ത് പാലം കഴിയുമ്പോ തന്നെ റൈറ്റിലേക്ക് റോഡ് കൊണ്ട് പോട്ടെ പോട്ടെ. ഒരു കോൺക്രീറ്റ് റോഡാണ് കേട്ടോ, കോൺക്രീറ്റ് റോഡ് നമ്മൾ പോകുമ്പോ തന്നെ റൈറ്റ് സൈഡിലൊക്കെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. വേനൽക്കാലത്തൊക്കെ ഇത് കാണാൻ പറ്റുന്ന അറിയില്ല, ഈ ഒരു സമയമായതുകൊണ്ടാണ് ഇപ്പോഴും വെള്ളം ഇവിടെ. എന്ത് രസം, ഇവിടെ വെള്ളം പുറയില്, വലിയൊരു മല കേട്ടാ. ഇവിടെ രണ്ട് മല, അത് പ്രൈവറ്റ് ആയി വീട്ടിലേക്ക് പോണ. എന്നിട്ട് നീങ്ങി പോരട്ടെ, നീങ്ങി പോരട്ടെ, നിങ്ങൾക്ക് വെള്ളം പോണ നോക്കിയാ. ഓ പോട്ടെ 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 പോട്ടെ. രണ്ട് ചേച്ചി വരെ അവിടെ എന്തോ വെട്ടി തിന്നണ്ടോ. നമ്മളിത് സ്പോട്ടിലേക്ക് എത്തിയിട്ടാ, നമ്മുടെ വണ്ടി അവിടെ നിന്ന് ചാടിയിട്ടാ. ഞങ്ങളുണ്ട് ഇത് എവിടെ ഒന്നുണ്ട്, ഒരു കാനുണ്ട് ചെറിയതായിട്ട് വെച്ച് അതിനൊക്കെ ചാടി. വീലവിടെ മുട്ടിയിട്ടില്ല കേട്ടോ, താഴെ കല്ലിട്ട് വരിക്ക. നമ്മൾ ഈ കുഴിയിലാ വന്നു, ഇവിടെ വന്നു ശ്രദ്ധിച്ചില്ല. ഇവിടെ ഉണ്ടോ നമ്മള് വന്ന് ചാടിയത്, ഇതണ്ട ശ്രദ്ധിച്ചില്ല, ചെറുതായി തെന്നിപ്പോയത് അവിടെ നാട്. വണ്ടി നോക്കി കഴിഞ്ഞാൽ ഇവിടെ പാർക്ക് ചെയ്തിടാം. നമ്മൾ എന്താ ചെയ്താലും നമ്മുടെ സ്പോട്ട് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മുടെ വണ്ടിയൊക്കെ ഇതേ പുറയിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതേ നമ്മൾ സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ മഡ് ഹൗസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മഡ് ഹൗസിൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ.
ഇവിടെ മഴയുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല. അട്ടയുടെ കാര്യം ചോദിച്ചപ്പോൾ ഇവിടെ അട്ടയില്ലെന്നാണ് പറഞ്ഞത്. ഇവിടെ ഫെൻസിങ് ഒക്കെ തെറ്റിയതുണ്ടായിരുന്നു ഇലക്ട്രിക് കൊടുക്കാനായിട്ട്. ആനയൊക്കെ വരും എന്നുള്ള കാര്യം അറിയില്ല, അതൊക്കെ ആ ചേട്ടനോട് ചോദിക്കാൻ തരും നമുക്ക്. ഇതെല്ലാം കേട്ടിക്കാൻ വൈബാണ്ട. അതെ തന്നെ നമ്മുടെ അജിത് ഭായി തന്നെ അവിടുന്ന്. ഇതൊരു മറ്റേ ദിവസം ആട്ടോ, നമ്മളപ്പോൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടെ. വെട്ടുകാടെന്ന് പറഞ്ഞ സ്ഥലമാണ് നമ്മളിത്. നമ്മൾ പണ്ടൊരിക്കലും ഇവിടെ വന്നപ്പോൾ ചേട്ടാ ഇവിടെ നോക്കിയേ, പണ്ടൊരിക്കലും ഇവിടെ വന്നപ്പോഴേക്കും നമ്മൾ ശർക്കരയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തത്. അന്നാണ് നമ്മൾ പരിചയപ്പെട്ടാണ് ഈ ചേച്ചീനും ചേട്ടനെയും കൂടെ. ഇപ്പോൾ ഒരു കൊച്ചുണ്ട്, മകളുടെ കൊച്ചാണ്. അപ്പം അന്ന് പരിചയപ്പെട്ടാണ്. ഇപ്പം ഒത്തിരി വർഷമായിരുന്നു നമ്മൾ വന്നിട്ട്. ആ അതെ അതെ. അതിനുശേഷം നമ്മൾ കോൺടാക്ട് ചെയ്ത് ഇപ്പോൾ ഇവിടെ വന്നു വന്നെന്ന് പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ കോൺടാക്ട് ചെയ്ത് ഇവിടെ എത്തിയതാണ്. ഉള്ള കിടുക്കാൻ പൈസ ആണ്, ഒരു രക്ഷയില്ലാത്ത ആംബിയനാണ്. നമ്മളിപ്പോൾ താമസിക്കാൻ പോകുന്നത് മഡ് ഹൗസാണ്. മഡ് ഹൗസിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞുതരാം. അതുപോലെ നമുക്ക് ഇവിടെ ഇവിടേക്ക് ബസ്സിന് വരാൻ പറ്റും കേട്ടോ. അതൊക്കെ വിശേഷങ്ങൾ പറഞ്ഞുതരാം. ചേച്ചിയുടെ പേര് 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 പറഞ്ഞേ. ഓമന. ചേട്ടൻ്റെ പേര് ബാലസുബ്രഹ്മണ്യം. എന്താ ആളുടെ പേര്? ആയിഷക്കുട്ടി. മൂത്ത മോളുടെ വെച്ചല്ലേ. ആ എത്ര വയസ്സായി? ആണോ? അത് ശരി. രണ്ടുപേരുണ്ടെന്ന് പറഞ്ഞല്ലേ, രണ്ടു കുട്ടികളല്ലേ. ഒരാള് ഇവിടെ ഉണ്ട്. ഇവിടെ ഇപ്പൊ ആരൊക്കെയുണ്ട് താമസിക്കുന്നത്? ഇപ്പൊ മേളിലേക്ക് ഒന്ന് കയറിയതാണ്. നമ്മള് കയറുമ്പോ എന്താ ശ്രദ്ധിക്കണത് അറിയാം. എന്താ കൂടുതലായിട്ട് കറുത്തി കിടക്കുന്ന സ്ഥലമുണ്ട്, അതിൽ ചവിട്ടരുത്, വഴുക്കലായിരിക്കും. അല്ലാതെ ഈ ഉള്ള സ്ഥലങ്ങളിൽ കയറി പോകും കേട്ടാ. ഇവിടെ ഇവിടെ ആന വരുമോ? ആ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഇവിടെ ഇപ്പൊ എത്ര നാള് മുന്നേ കണ്ടിട്ടുണ്ട് ഇവിടെ ആന? ഇവിടെ ഒരാഴ്ച മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ തൊട്ട് മേളില് ആനയുടെ പാടൊക്കെ, ആനയുടെ ആന ചവിട്ടി കൂട്ടി വെക്കുന്ന സ്ഥലമൊക്കെ കാണിച്ചു തരും. വാട്ടർ ഫാൾസിൽ പോകുമ്പോ കാണാം. അതെ, മിനിഞ്ഞാന്ന് പോയി ചേട്ടനൊക്കെ പോയി ആനേനെ ഓടിച്ചിട്ടാ വന്നേ. അപ്പൊ ഒരു 4 മണി ആയപ്പോ ആണോ അതിനെ ഓടിച്ച് മേളിൽ അത് താഴോട്ട് ഇറക്കി വിടാന്ന് നോക്കിയപ്പോ മേളിലേക്ക് കയറി. ആടിമേല് ഗാന്ധർവൂരിലേക്ക് കയറി പോയി. ഞങ്ങളൊരു 3 മണിയൊക്കെ ആവറായപ്പോൾ നമ്മൾ സ്പോട്ടിലെത്തിട്ടാ. കുറെ സ്ഥലത്തൊക്കെ നിർത്തിയിട്ടാണ് വന്നത്, അതുകൊണ്ടാണ് നമ്മൾ ലേറ്റ് ആയത്. ഏകദേശം ഒരു 5 മണിക്കൂർ. പിന്നെ ഇങ്ങോട്ടേക്ക് ബസ്സിനൊക്കെ വരാം. നമ്മുടെ വൈറ്റിൽ നിന്ന് വണ്ടി ഉണ്ട് ഇവിടെ വരും. പിന്നെ അതിൻ്റെ ഈ അമ്മഡോസിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽ. പിന്നെ ഇത് കൂടാതെ ഇതിൻ്റെ പുറയിൽ പോയിക്കഴിഞ്ഞാൽ ചെറിയൊരു പുഴ, വെള്ളച്ചാട്ടം എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അതുകൂടാതെ ഇവിടെ വേറെ കുറേ സംഭവങ്ങൾ കാണാനുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് പോയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് കൂടുതൽ വെച്ചോട്ടെ. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോ നമ്മൾ വരുന്നതാണ്. അതിൽ നമ്മൾ ഈ മഡ് ഹൗസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും, ഇവിടെ എന്തൊക്കെയുള്ളത്, ഇവിടെ എങ്ങനെ എത്തേണ്ടത്, ബസ് കാര്യങ്ങൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇട്ടായി ഇട്ടേക്കാം. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് പോയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ ബൈ.